ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് കിച്ചനിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ സോഫ്റ്റ് ആയിട്ടുള്ള റവപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ പുട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് റവയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏതളവ് പാത്രമാണ്, അതായത് നിങ്ങളുടെ വീട്ടിലെ എത്ര അംഗങ്ങളുണ്ട് അതിനനുസരിച്ച് നിങ്ങൾ റവയുടെ അളവിൽ വ്യത്യാസം വരുത്താം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ റവയൊന്ന് വറുത്തെടുക്കണം. റവ നമുക്ക് പാത്രത്തിലേക്ക് ഇടാം. അപ്പോൾ ചെറു തീയിൽ വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ റവ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് നേരമൊന്നും വേണ്ട, ഒരു 2 മിനിറ്റോളം നേരം മതിയാകും ഇത് നമുക്ക് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊന്ന് റോസ്റ്റായിട്ട് വരട്ടെ. ഇത് വറുത്ത് വരുമ്പോൾ നമുക്ക് നല്ലൊരു സ്മെല്ലായിരിക്കും. 2 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ റവ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഏത് പാത്രത്തിലേക്കാണോ പുട്ടിന് കുഴയ്ക്കാൻ വെക്കുന്നത് ആ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയിരുന്നു. അപ്പോൾ നമ്മൾ പുട്ടിന് കുഴയ്ക്കുന്നതിനൊക്കെ മുമ്പായിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന റവ ഉണ്ടല്ലോ, നല്ല ചൂടായിരിക്കും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കൂളായതിന് ശേഷം നമുക്കത് കുഴയ്ക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കാം എല്ലായിടത്തേക്കും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇപ്പൊ ഇതൊരു കുഴഴാന്നാണ് ഇരിക്കുന്നത്. അതൊരു 5 മിനിറ്റ് നേരം ആകുമ്പോഴേക്കും വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് നല്ല കറക്റ്റ് പോലെ ഈ പരുവത്തിന് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഗ്ലാസ്സിന് ഒരു 1/2 കപ്പിനേക്കാളും കുറവാണ് വെള്ളം ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു 5 മുതൽ 10 മിനിറ്റ് വരെ നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ നമുക്ക് കുഴച്ച് വെച്ചിരിക്കുന്ന പുട്ടുപൊടി തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ നല്ല പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് ഒഴിക്കാൻ ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് കുറവുണ്ടെങ്കിൽ നമുക്ക് നനയ്ക്കുമ്പോൾ ഒഴിച്ചു കൊടുത്താൽ മതിയാകും. അതേപോലെ തന്നെ ഓരോ പൊടിക്കും വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കുമ്പോഴാണ് അത് അറിയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് വെള്ളം ആദ്യം തന്നെ ഒഴിക്കുക. അത് കഴിഞ്ഞ് കുറവുണ്ടെങ്കിൽ പിന്നെ ഒഴിച്ച് നമുക്ക് നനച്ചു കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇപ്പോൾ നല്ല പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ചേർക്കുന്നുണ്ട്. ചേർത്തില്ല എന്ന് വെച്ചാൽ നിർബന്ധമൊന്നുമില്ല കേട്ടോ, ചേർത്തൊരു നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പുട്ടുപൊടി നല്ല പോലെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങയൊക്കെ ആയിട്ട്. അപ്പോൾ നിങ്ങൾ അഥവാ വെള്ളം കൂടി പോവാണെങ്കിൽ പേടിക്കണ്ട, കുറച്ച് വറുത്ത റവ ചേർത്ത് കൊടുത്ത് നല്ല പോലെ മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ ഇതാ നല്ല പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് തരിമുഴുപ്പുള്ളത് അല്ലാണ്ട് ചെറിയ തരികളായിട്ടുള്ള റവ വേണം നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കുന്നതിനേക്ക് വേണ്ടിയുള്ള വെള്ളം ചൂടാക്കാം. അപ്പോൾ ഇതാ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പുട്ടുണ്ടാക്കാൻ തുടങ്ങാം. ഞാനിപ്പോൾ ചിരട്ടപ്പുട്ടിൻ്റെ ഇതാണ് എടുത്തിരിക്കുന്നത്, ആ ഒരു മോഡലിൽ ഉണ്ടാക്കാനാണ്. അപ്പോൾ ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടാക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ. അപ്പം അതിൽ ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് പുട്ടുകുറ്റിയിലേക്ക് പൊടി നിറയ്ക്കാം. ആദ്യം കുറച്ച് തേങ്ങ ഇടാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ റവ നമ്മൾ വറുത്തുണ്ടല്ലോ അത് വറുക്കാതെയും ഉപയോഗിക്കാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് എപ്പോഴും ചൂടോടുകൂടി തന്നെ നമ്മൾ കഴിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഒരുപാട് അങ്ങ് പ്രസ് ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് എല്ലായിടത്തേക്കും ആക്കി കൊടുക്കാം. ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്.
മതിയാകും. നമുക്ക് ഇത് മൂടി വെച്ചിട്ട് കുക്കറിൻ്റെ മുകളിലേക്ക് വെക്കാം. പറഞ്ഞ പോലെ ഈ കുക്കറിൻ്റെ ആവി നന്നായിട്ട് വരുന്നുണ്ട്. നമുക്കിതൊന്ന് വെച്ചെടുക്കാം. അപ്പോൾ ഇനി അതൊന്ന് ആവി വരട്ടെ. പുട്ടിന് നല്ല പോലെ ആവി വന്നിട്ടുണ്ട്. നമുക്കിത് എടുക്കാം. പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒന്ന് പൊടിച്ച് കാണിച്ചുതരാം. നല്ല സോഫ്റ്റാണ്, കണ്ടില്ലേ? തൊടുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന പുട്ടാണ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ദാ നമ്മുടെ സോഫ്റ്റ് റവ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നല്ല ചൂടാണ്. നമുക്ക് കടലക്കറി ഉണ്ടെങ്കിൽ നല്ല ലാവിഷായിട്ട് കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.